സംസ്ഥാനം രൂക്ഷമായ ജലപ്രതിസന്ധിയിലേക്ക്. ഡാമുകളിൽ 1.5 ആഴ്ചത്തേക്കുള്ള വെള്ളം മാത്രമേ ഉള്ളൂവെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയെ അറിയിച്ചു. മഴ ലഭിക്കാതെ വന്നാൽ ജലനിയന്ത്രണം വേണ്ടിവരും. ജലദൗർലഭ്യം പ്രതിസന്ധിയുണ്ടാക്കുമെന്ന് വൈദ്യുതി മന്ത്രി എം എം മണിയും വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി കിഷോർ കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. കിഷോർ, 30 വർഷത്തിനിടയിലെ വളരെ കുറഞ്ഞ നിരക്കാണ് ഇപ്പോൾ മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് രീതിയിലാണ് ഇത്തരത്തിൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായി മന്ത്രിമാർ വ്യക്തമാക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രജുല, കേരളം കടുത്ത വരൾച്ച ഭീഷണി നേരിടുകയാണ്. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് കേരളത്തിൽ കാലവർഷം. എന്നാൽ ജൂലൈ മാസം 2-ാം തീയതിയായിട്ടും കേരളത്തിൽ കാലവർഷം ഇതുവരെ സജീവമായിട്ടില്ല. 48% മഴ കുറവാണ് കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കുറവ് മഴ ഇതുവരെ കിട്ടിയിരിക്കുന്നത് വയനാട് ജില്ലയിലാണ്, 65%. ഇടുക്കിയിലാകട്ടെ 55% മഴ കുറവാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരാഴ്ച ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കടുത്ത ജലനിയന്ത്രണം വേണ്ടിവരുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയെ അറിയിച്ചു. വ്യവസായങ്ങൾക്കും ജലനിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. കേരളത്തിലെ ഇറിഗേഷൻ ഡാമുകളിലെ 30-6-2019 ജലനിലവാരം പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷം ജൂൺ 30-ാം തീയതി ഉണ്ടായിരുന്ന സ്റ്റോറേജുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 48.46% താഴെയാണ്. ആകെ സംഭരണശേഷിയുടെ 28% ഉള്ളൂ. അതിൽ ഡെഡ് സ്റ്റോറേജിൻ്റെ ഇതും പോയി കഴിഞ്ഞാൽ വളരെ കുറച്ച് വെള്ളമേ, ഒരാഴ്ചയ്ക്കോ വെള്ളമുള്ള മാത്രമേ നമ്മുടെ ഡാമുകളിലുള്ളൂ. മഴ കുറഞ്ഞത് വൈദ്യുതി ബോർഡിനെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പ്രധാന അണക്കെട്ടുകളിൽ 11% വെള്ളം മാത്രമേ ഇപ്പോഴുള്ളൂ. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് വൈദ്യുതി മന്ത്രി എം എം മണി വ്യക്തമാക്കി. സാഹചര്യം വിലയിരുത്താൻ വൈദ്യുതി ബോർഡിന്റെ ഡയറക്ടർ ബോർഡ് യോഗം മറ്റന്നാൾ ചേരും. കേരളത്തിൽ ആകെ പ്രതിസന്ധിയുണ്ട്. മഴ ഇതുപോലെ ആണെങ്കിൽ വെള്ളം വൈദ്യുതി ഉൽപാദനമില്ല. ഉൽപാദനമില്ലാതെ വന്നാൽ പിന്നെ എന്ത് ചെയ്യും? വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പരമാവധി ഇതുവരെ നമ്മൾ വാങ്ങി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കരാറനുസരിച്ച്. ഇനി ഇപ്പോൾ പ്രതിസന്ധി വന്നാൽ 1000 മെഗാവാട്ട് വൈദ്യുതി എങ്കിലും അടിയന്തരമായി കൊണ്ടുവരേണ്ടി വന്ന ഒരു സാധ്യതയുണ്ടായിരുന്നു. അതിപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ചുഴലിക്കാറ്റാകാൻ സാധ്യതയില്ല. ഇതിന്റെ സ്വാധീനത്താൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമായേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നാളെ കണ്ണൂരും മറ്റന്നാൾ കോഴിക്കോട് ജില്ലയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി കിഷോർ.